ഞാൻ റീസെൻ്റ്ലി നമ്മുടെ പോത്തൻകോടുള്ള ഗ്രിൽ സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ആക്ച്വലി ഗ്രിൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഈ ഇടയ്ക്ക് തുടങ്ങിയൊരു റെസ്റ്റോറൻ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ അവർക്കൊരു ബേക്കറിയുണ്ട്, ബേക്ക് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ബേക്കറിയും തുടങ്ങാം. ബേക്കറിയിൽ ഒരുപാട് ടൈപ്പ് ഓഫ് കേക്ക്സ് ഉണ്ട്, അതുപോലെ തന്നെ പഫ്സും അതുപോലെ തന്നെ കട്ട്ലറ്റും റോൾസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഞാൻ അവരുടെ ബനാന പഫ് ട്രൈ ചെയ്തായിരുന്നു കേട്ടോ. ഇതിനകത്തുണ്ടായിരുന്നത് ബോയിൽഡ് ആയിട്ടുള്ളൊരു ബനാനയും അതിൻ്റെ കൂടെ തന്നെ തേങ്ങയും ഉണ്ടായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവരുടെ ഫ്രൈഡ് ചിക്കൻ റോള് ട്രൈ ചെയ്തായിരുന്നു, അതും എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഈ ബനാന പഫും റോളും ഒക്കെ തന്നെ നല്ല ഫ്രഷായിട്ട് തോന്നി. പിന്നെ അവരുടെ ബാദുഷയും ട്രൈ ചെയ്തായിരുന്നു കേട്ടോ, ഭയങ്കര സ്വീറ്റൊന്നും അല്ലായിരുന്നു, നല്ലതായിരുന്നു. പിന്നെ ഇവിടെ ഒരുപാട് വെറൈറ്റി ഓഫ് എന്താ പറയുക കുക്കീസ് അവൈലബിൾ ആണ് കേട്ടോ, ഫ്രഷ്ലി ബേക്ക്ഡ് ആയിട്ടുള്ള കുക്കീസ്. കുക്കീസ് തന്നെ അവർക്ക് പല പല വെറൈറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഭയങ്കര റീസണബിളി പ്രൈസ്ഡ് ആയിട്ട് എനിക്ക് തോന്നി. കണ്ടോ ഈ നൻകട്ടയ്ക്കൊക്കെ 50 rupees ഉള്ള ഒരു ബോട്ടിൽ ഫുള്ളായിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ കോൺഫ്ലേക്സ് വെച്ചിട്ടുള്ള സംഭവം അവൈലബിൾ ആയിരുന്നു കേട്ടോ. ഞാൻ ഇവിടുന്ന് 2 type കുക്കീസ് മേടിച്ചായിരുന്നു കേട്ടോ. ഇതാണെങ്കിൽ അവരുടെ ഹോർലിക്സ് കുക്കീസ് ആണ്. ഇത് ആക്ച്വലി നല്ലതായിരുന്നു, ഭയങ്കര മധുരമുള്ള കുക്കീസ് അല്ല, അതുപോലെ തന്നെ നല്ല ക്രംബ്ലി ആയിട്ടുള്ള ടെക്സ്ചർ ആയിരുന്നു. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ഈ ഹോർലിക്സ് കുക്കീസ്. അതുപോലെ തന്നെ രണ്ടാമത് ഞാൻ ട്രൈ ചെയ്ത അവരുടെ ജിഞ്ചർ കുക്കീസ് ആയിരുന്നു. ജിഞ്ചർ കുക്കീസ് ആക്ച്വലി ഭയങ്കര ജിഞ്ചറിൻ്റെ ഫ്ലേവർ അല്ല, എന്നാലും അവസിന് ജിഞ്ചറിൻ്റെ ഫ്ലേവറും, അതുപോലെ തന്നെ അതും ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള കുക്കീസ് അല്ലായിരുന്നു. ഇത് രണ്ടും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട അവരുടെ ഹോർലിക്സ് കുക്കീസ് ആട്ടോ. പിന്നെ ഇവിടുന്ന് ഞങ്ങളാണെങ്കിൽ ഒരുപാട് വെറൈറ്റി ഓഫ് കേക്ക്സ് ഉണ്ടായിരുന്നു. അപ്പം ഇവരുടെ ജാഗറി കേക്ക് ഞങ്ങൾ ട്രൈ ചെയ്തായിരുന്നു. ഈ ജാഗറി കേക്കിനകത്ത്, ജാഗറി കേക്ക് എന്ന് പറയുന്നത് തന്നെ അറിയാലോ ശർക്കരയാണ്, അപ്പം ഇതിനകത്ത് പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ചെറിയ ചെറിയ ഡേറ്റ്സിൻ്റെ പീസസും കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ബേക്ക് എക്സ്പ്രസ്സിൽ വേറെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ഓഫ് ചോക്ലേറ്റ്സും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും അങ്ങനത്തെ കുറേ സാധനങ്ങളോട് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചോക്ലേറ്റ്സ് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു, നമ്മുടെ ഗാലക്സിയും സ്നിക്കേഴ്സും അങ്ങനെ സാധനങ്ങളൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ തന്നെ പല പല വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആയിരുന്നു. നമ്മൾ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ കാർ പാർക്കിംഗ് ഒരു വലിയ പ്രശ്നമാണ്. ഇവിടെ നല്ല രീതിക്ക് കാർ പാർക്കിംഗ് സ്ഥലം ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ബേക്കറിയുടെ കൂടെ തന്നെയുള്ള ഗ്രിൽ സ്റ്റേഷനിൽ പോയി കേട്ടോ. ഗ്രിൽ സ്റ്റേഷനിൽ ഞങ്ങൾ മെയിനായിട്ട് ട്രൈ ചെയ്തത് 4 variety ഓഫ് അൽഫഹാംസ് ആണ് കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്നത് അഫ്ഗാൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഗ്രീൻ ചില്ലി, പെറി പെറി, പിന്നെ അവരുടെ നോർമൽ അൽഫഹാം, അങ്ങനെ 4 variety ആയിരുന്നു. അത് അവരുടെ മയണൈസും കുബൂസും അതുപോലെ തന്നെ മിൻ ചട്നിയുടെയും കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഞാൻ ട്രൈ ചെയ്തതിനകത്ത് പേഴ്സണലി എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട അവരുടെ ഗ്രീൻ ചില്ലിയും അതുപോലെ തന്നെ അഫ്ഗാനിയാണ് കേട്ടോ. ആക്ച്വലി ഈ 4 alfahams ഭയങ്കര ഇരിയുള്ള അൽഫഹാംസ് അല്ല, ആക്ച്വലി ഒരു മോഡറേറ്റ്ലി സ്പൈസി ആണ്, അതുപോലെ തന്നെ ഫ്ലേവേഴ്സ് എല്ലാം വെൽ ബാലൻസ്ഡ് ആയിരുന്നു. പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ. ഞങ്ങൾ ഈ ചാനലിനകത്ത് മെയിനായിട്ട് ട്രിവാൻഡ്രം ബീസിലുള്ള ഫുഡ് റിവ്യൂസ് ആണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇവിടുന്ന് ട്രൈ ചെയ്ത അവരുടെ ബീഫ് റോസ്റ്റും അവരുടെ നൂൽ പൊറോട്ട ആട്ടോ. എനിക്ക് ഇവിടുന്ന് ട്രൈ ചെയ്തതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇവരുടെ ബീഫ് റോസ്റ്റ് ആണ്. ബീഫ് റോസ്റ്റിനകത്തുള്ള മസാലയില്ലേ ആ ഗ്രേവി, അത് നല്ലതായിരുന്നു, സൂപ്പറായിരുന്നു. ആ നാടൻ ടേസ്റ്റൊക്കെ ഇല്ലേ, അതൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ബീഫ് റോസ്റ്റും പൊറോട്ട ആയിട്ടുള്ള കോമ്പിനേഷനായിട്ട് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് ഗ്രിൽ സ്റ്റേഷനിൽ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും ബീഫ് റോസ്റ്റ് ട്രൈ ചെയ്യാൻ നോക്കുക കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ ഇവിടെ ട്രൈ ചെയ്തതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവരുടെ ബീഫ് റോസ്റ്റ് ആണ്. പിന്നെ ഈ ഗ്രിൽ സ്റ്റേഷൻ്റെ ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പൂത്തൻകോടുള്ള MT CINEPLEX ഇല്ലേ, അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് 2 falooda ട്രൈ ചെയ്തത്, ഒരെണ്ണം മാംഗോ ക്ലബും പിന്നെ ഒരെണ്ണം ഡ്രൈ ഫ്രൂട്ടുമാണ് ട്രൈ ചെയ്തത്. ഈ മാംഗോ ക്ലബിനകത്ത് യൂസ് ചെയ്തിരുന്ന മാംഗോസ് നല്ല പഴുത്ത മാങ്ങയായിരുന്നു, അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ പല പല വെറൈറ്റി ഓഫ് ഐസ്ക്രീംസും ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് സംഭവം നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. അതിൻ്റെ ഇടയിൽ തന്നെ കസ്കസും ജെല്ലിയും ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പോത്തൻകോട് വരെയും പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ബേക്ക് എക്സ്പ്രസ്സും അതുപോലെ തന്നെ ഹിൽ സ്റ്റേഷനും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ താങ്ക് യു.